ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഡ്രീം കാച്ചർ ഡി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹീറോയുടെ ഇലക്ട്രിക്കൽ സൈക്കിളുമായിട്ടാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂയിലേക്ക് കടക്കാം. ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ ഈ സൈക്കിൾ വാങ്ങിയിട്ട്. നമുക്ക് ഇപ്പോൾ ഉപയോഗിച്ചതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ സൈക്കിളിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കാം. ഇതിൻ്റെ ഗിയറിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ സംസാരിക്കാം. അതിനുശേഷം നമുക്ക് ഈ രണ്ടാഴ്ച ഉപയോഗത്തിന് ശേഷം നമുക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഇത് സംസാരിക്കാം. ഹീറോയുടെ ഇലക്ട്രോ ഇസഫയർ എന്നൊരു മോഡലാണ് ഈ സൈക്കിൾ വന്നിരിക്കുന്നത്. കൂടാതെ ഗ്ലൈഡ് എന്നൊരു വേറൊരു മോഡൽ കൂടി ഇതിന് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രെയിം വന്നിരിക്കുന്നത് അലൂമിനിയം അലോയ് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 20 കിലോളമാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ബാറ്ററി വരുന്നതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിൻഭാഗത്താണ് ഇതിൻ്റെ മോട്ടോർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ കാണുന്ന ഒരു പോർഷനാണ്. പിന്നെ ഇതിൽ പിൻഭാഗത്ത് 7 ഗിയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഷിമാനോയുടെ ഗിയർ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. പിന്നെ മുന്നിലെ ക്രാങ്ക് ആണെങ്കിൽ സിംഗിളായിട്ടുള്ളൊരു സിംഗിൾ ഗിയറുള്ളൊരു ക്രാങ്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷിഫ്റ്റർ പറയുകയാണെങ്കിൽ ടൂർണിയ ഷിഫ്റ്ററാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിലിൽ ഒരു സൈഡിൽ മാത്രം പിൻഭാഗത്ത് മാത്രമേ അതിൻ്റെ ഗിയർ സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. മറുഭാഗത്തായ ഇലക്ട്രിക്കലിലെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിജിഡ് ഫോർക്കോട് കൂടിയാണ് ഈ സൈക്കിൾ വന്നിരിക്കുന്നത്. മുൻഭാഗത്ത് മെക്കാനിക്കലായിട്ടുള്ള ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്ത് വി ബ്രേക്കുകളും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് ഈ സൈക്കിൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ട് കൺട്രോളർ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ ബാറിലാണ്. ഇതിൽ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇതിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സാധാരണ സൈക്കിൾ പോലെ യൂസ് ചെയ്യാം. ഓൺ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ, അതായത് ബാറ്ററിയിൽ വർക്കുന്ന രീതിയിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ നമുക്ക് പെഡൽ അസിസ്റ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ആവശ്യമെങ്കിൽ ബാറ്ററിയിൽ മാത്രം ഓടാൻ പാകത്തിനുള്ളൊരു സെറ്റിങ്സ് ഇതിൽ കൊടുത്തിരുന്നു. കൂടാതെ നമുക്ക് ഈ സൈക്കിൾ തള്ളി കൊണ്ടുപോകുകയാണെങ്കിൽ അതിനുള്ളൊരു സപ്പോർട്ടിങ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മോട്ടറിൽ തന്നെ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ മുൻഭാഗത്തെ ഫ്രെയിമിനുള്ളിലാണ് ഈ റിമൂവബിളായിട്ടുള്ള ഒരു ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അഴിച്ചു മാറ്റാം. പിന്നെ ഇതിൽ പെഡൽ അസിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഒരു സൈക്കിള് സ്ട്രെയിൻ എടുത്ത് മുഴുവൻ സ്ട്രെയിനും നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷേ ഇതിൽ എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെയിന് കുറക്കാൻ വേണ്ടി ഒരു മോട്ടോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മീഡിയം ലോ ഹൈ അങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് അനുസരിച്ച് അത് സപ്പോർട്ട് ചെയ്യും. ഹൈ മീഡിയം ആണെങ്കിൽ ഒരു മീഡിയം രീതിയിലും, ഹൈ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്നത് 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂർ ചാർജിങ് കൊണ്ട് നമ്മൾ പെഡൽ അസിസ്റ്റോട് കൂടിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഏകദേശം 60 കിലോമീറ്ററോളം റേഞ്ച് ഈ ബാറ്ററി കിട്ടും. അല്ലാതെ ആണെങ്കിൽ 30 കിലോമീറ്റർ റേഞ്ചിലും കിട്ടും. ഇതിൻ്റെ സീറ്റ് അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു സീറ്റാണ്. ലോങ്ങിനൊക്കെ പോകുമ്പോൾ സ്ട്രെയിൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനൊരു ജെൽപാഡോടുകൂടി ഒരു കവർ കൂടി ഇട്ടിട്ടുണ്ട്. അത് അവിടെ തന്നെ സൈക്കിൾ വാങ്ങുന്നിടത്ത് തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ നൽകുന്നുണ്ട് ഈ സീറ്റ് കവർ. ഇതിൻ്റെ ടയർ വന്നിരിക്കുന്നത് 700x35 ടയറാണ് വന്നിരിക്കുന്നത്. വീതി കുറഞ്ഞ ടയറുകളാണ്. അത്യാവശ്യം നല്ല സ്പീഡ് പോയതിനെ കൊണ്ട് പറ്റുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ മഡ് ഗാർഡൊക്കെ നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്തതാണ്. ഏകദേശം ഒരു 800-900 റേഞ്ചിലാണ് ആ മഡ് ഗാർഡിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ളത് 3 സ്റ്റെപ്പായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹെഡ്ലൈറ്റാണ്. ബ്രൈറ്റ്, ഡിമ്മ്, പിന്നെ ഫ്ലാഷിംഗ്, ഇങ്ങനെയുള്ള മോഡുകളാണ്. കൂടാതെ ഇതിൻ്റെ ചാർജിങ് വരുന്നത് നമുക്ക് കറണ്ടിലും ചാർജ് ചെയ്യാം, സോളാറിനും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ നമുക്ക് ഹോണും കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലൈറ്റിനുള്ളിൽ തന്നെ ഹോണും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഇതായി. പിന്നെ പിൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 8 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ലൈറ്റാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഓരോ പ്രസ്സിങ്ങിലും ഓരോ രീതിയിൽ ആ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. കാരണം അത്യാവശ്യം നല്ലതാണ് ഇതെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയതുകൊണ്ട് ഈ ഇത് അത്യാവശ്യം എന്തായാലും വെക്കേണ്ടതാണ്. നമ്മൾ ലോങ്ങിലൊക്കെ പോകുമ്പോഴും രാത്രി പോകുമ്പോഴൊക്കെ നമ്മൾ കാണാണ്ടായി പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകും മറ്റ് വാഹനക്കാർക്ക്, അത് മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്ത് വാങ്ങിയത് ഒരു ലോക്ക് സിസ്റ്റം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എക്സ്ട്രാ ചെയ്തത്. ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ലോക്കാണ് നമ്മൾ സെറ്റ് വാങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു 500-600 റേഞ്ചിലുള്ളൊരു നമ്പർ ലോക്കാണത്. നമ്മൾ എവിടെയെങ്കിലും വെയിറ്റ്ലെസ് ആയതുകൊണ്ട് ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളൊരു എളുപ്പമാണ് ഈ സൈക്കിൾ. അതുകൊണ്ട് നമ്മൾ ലോക്ക് ചെയ്തിടണം. നമ്മളിത് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതിൻ്റെ പെഡൽ അസിസ്റ്റ് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എക്സലേറ്റർ കൊടുത്തു പോകുന്നത് ബാറ്ററിയിൽ മാത്രം വർക്കിയെന്ന് കുറച്ചൊരു ഡിലേ ആയിട്ട് തോന്നുന്നുണ്ട് ചില സമയത്ത്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചൊരു ചില സമയത്ത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിലൊക്കെ സാധാരണ റോഡൊന്നും ഇടാൻ പാടില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ട്. വലിയ കയറ്റത്തിന് മുന്നേ ഇടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു കുന്ന് നമ്മൾ അറിയാത്ത റോഡിലാണെങ്കിൽ മുന്നേ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഗിയർ ഫസ്റ്റൊക്കെ ഇടാൻ. പിന്നെ അതുപോലെ തന്നെ 7-ൽ ഇടാനും ചെറിയൊരു ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈക്കിൾ എടുത്ത് പോകുമ്പോൾ ഒരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ബാറ്ററി ഉണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു ലോങ് റൈഡിനെല്ലാം പറ്റിയതാണ്. നമ്മൾ അത്യാവശ്യം ഒരു രാവിലെ ഒരു 10 കിലോമീറ്ററൊക്കെ കറങ്ങി അടിച്ച് വരാറുണ്ട് സാധാരണ.
അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് 2600-500 ആണ് ഈ സൈക്കിളിൻ്റെ റേറ്റ് വരുന്നത്. ഈ സൈക്കിൾ കിട്ടുന്ന ഒരു അത്യാവശ്യം നല്ലൊരു സൈക്കിൾ തന്നെയാണ് ഇത്. 1.5 മണിക്കൂർ ചാർജ് കൊണ്ട് 30 കിലോമീറ്റർ നമുക്ക് ഇതുകൊണ്ട് ഓടാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ പെഡൽ അസിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ 60 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അത് ഏകദേശം ആ റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല ഈ സൈക്കിളിൻ്റെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ കൂടി ചെയ്യുക. അപ്പോൾ മുതൽ സന്ധിക്കും വരെ വണക്കം.